വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് വായനാ ദിനമാണ്. കോട്ടയത്തെ വായനക്കാരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്ന ഒരു ഗ്രന്ഥശാലയിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒരുപാട് ചരിത്രമുള്ള നാട്ടകം മറിയപ്പള്ളിയിലെ മഹാത്മാഗാന്ധി സ്മാരക ഗ്രന്ഥശാല. ഈ വായനാ ദിനത്തിൽ ദുരന്തക്കാഴ്ചയായി മാറുകയാണ് ഈ ഗ്രന്ഥശാല. കോട്ടയം മറിയപ്പള്ളിയിൽ MC റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മഹാത്മാഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനുള്ളിലെ കാഴ്ചയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. മുഖ്യമന്ത്രിയായിരിക്കെ 1964 ആർ ശങ്കറാണ് ഈ ലൈബ്രറിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. നാട്ടുകാരുടെയും ഒക്കെ വലിയ പിന്തുണയോടെ ഇത് വലിയ ചരിത്രവുമായി പ്രവർത്തനം തുടരുകയായിരുന്നു. അന്ന് കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആർ ശങ്കറിൻ്റെ കാലത്ത് പ്രത്യേക താല്പര്യമെടുത്ത് ഭൂമി എടുത്തു കൊടുത്ത് സ്ഥലത്തെ പ്രധാനപ്പെട്ട പൗരന്മാരിടപെട്ട് ധനശേഖരണം നടത്തി കെട്ടിടമൊക്കെ നിർമ്മിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ സ്ഥാപനമാണ് ഇത്. ദീർഘകാലം തൃപ്തികരമായി പ്രവർത്തിക്കുകയും വായന മാധ്യമം ജനങ്ങളെ സ്വാധീനിച്ചിരുന്ന കാലത്ത് ഇക്കാലത്ത് വായനയോടുള്ള താല്പര്യം കുറയുകയും അംഗസംഖ്യ കുറയുകയും അംഗങ്ങൾ മാസവിരി സ്ഥാപനത്തിൽ അടയ്ക്കുന്നത് ക്രമേണ നിലച്ചു പോവുകയും ഒക്കെ ചെയ്തപ്പം സ്ഥാപനം പ്രതിസന്ധിയിലായി. വായനക്കാരെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാൻ മറ്റ് നടപടികൾ വേണ്ടിവരും. കമ്പ്യൂട്ടറൈസേഷനോ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പഠന പദ്ധതികളോ പുതിയ രീതിയിലുള്ള ലൈബ്രറി പ്രവർത്തനങ്ങളോ ന്യൂ ജനറേഷനെ ആകർഷിക്കാൻ പദ്ധതികൾ ഉണ്ടെങ്കിൽ മാത്രം മുൻപോട്ട് പോകാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പുതുതലമുറ കേട്ടിട്ട് പോലുമില്ലാത്ത ഒരുപാട് ഗ്രന്ഥകാരന്മാരുടെ രചനകൾ ഇപ്പോഴും ഈ ലൈബ്രറി കെട്ടിടത്തിൽ അവശേഷിക്കുകയാണ് ദുരന്ത സ്മാരകങ്ങളായി. തന്നെ ഈ MC റോഡിൻ്റെ സ്ഥലം എടുത്തു പോകുമ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ നഷ്ടപരിഹാരം എന്നുള്ള തുക കളക്ടറുടെ ഫണ്ടിൽ കിടപ്പുണ്ട്. ആ തുക പോലും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഒരു ആക്റ്റീവായിട്ട് ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമൂഹം. അതിൻ്റെ പ്രത്യേക കാരണം ഇതാണ്, വായനയിൽ നിന്നും അകന്നുപോയി ഇന്നത്തെ യുവജനങ്ങളൊന്നും ഇതിനെക്കുറിച്ച് അവർ നോക്കുമ്പോൾ അവരുടെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും അറിയുകയാണ്. മനസ്സിലായി? ഈ ഒരു കാര്യം താല്പര്യപ്പെട്ടെടുക്കുമ്പോൾ ഇത് ജനങ്ങളുടെ മുന്നിൽ വലിയൊരു അവതരണമായി നാട്ടകത്ത് മാറും. മാറുമ്പോൾ ഇതുപോലെ ഒരു ഒത്തുകൂടൽ ഇനിയും ഉണ്ടാകും. അതിന് തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ. ഇവിടെ ചിതലരിക്കുന്നത് ചരിത്രമാണ്. ഇങ്ങനെ ചിതലരിക്കാനുള്ളതാണോ ഈ ഗ്രന്ഥശാല? 1964 തോന്നിയത് ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഇന്നത്തെ കാലഘട്ടത്തെ ഈ ദൃശ്യ മാധ്യമങ്ങൾ നിങ്ങളടക്കമുള്ളവരുടെ ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിൽ പറ്റും. പക്ഷേ നമ്മൾ വായിക്കുന്നവരുടെ മനസ്സിലുള്ളത് അവരുടെ ദൃശ്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞ ഒരു നായകൻ ആരുമാകാം, മോഹൻലാലാകാം, മമ്മൂട്ടിയാകാം, അതൊക്കെ ഇഷ്ടമുള്ളവരാകാം. പക്ഷേ അതുപോലെ വൈഡായിട്ട് വായനയുടെ ഒരു ഗുണം കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ചെല്ലാം. ഒരു നോവൽ വായിക്കുമ്പോഴും ചരിത്രം ഒക്കെ പറയുമ്പോഴും സ്ഥാപനത്തിൻ്റെ അവസാന ഭരണസമിതിയിലെ ഒരു അംഗം ആയിരുന്നയാളാണ് ഞാൻ. ഇതിൻ്റെ ഭൂരേഖ സ്ഥാപനത്തിൻ്റെ കൈവശം ഇല്ലാത്തത് റോഡ് വികസനത്തിന് സർക്കാർ ഏറ്റെടുത്ത 2 സെൻറ്റോളം സ്ഥലത്തിന് നഷ്ടപരിഹാരം സ്ഥാപനത്തിന് കിട്ടാതാവാൻ ഒരു കാരണമായിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയുടെ പേരിൽ നാട്ടകം വില്ലേജിൽ ഭൂനികുതി അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഉടമസ്ഥത സംബന്ധിച്ചുള്ള തെളിവ് നൽകാൻ പട്ടയമോ ആധാരമോ ഇല്ല.
217,000 രൂപ റോഡ് വികസനത്തിനായി ഗവൺമെൻറ് ഏറ്റെടുത്ത ഭൂമിക്ക് അനുവദിച്ച നഷ്ടപരിഹാരം സ്ഥാപനത്തിന് നോട്ടീസ് ഇത്ര നഷ്ടപരിഹാരമുണ്ട് എന്ന് തെരിയപ്പെടുത്തിക്കൊണ്ടുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് കളക്ടറുടെ ഒരു അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളതാണ് അറിവ്. ഈ വായനാ ദിനത്തിൽ അക്ഷരനഗരിയായ കോട്ടയത്ത് നിന്ന് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമാണ്, ഇങ്ങനെ നശിച്ചു പോകേണ്ടതാണോ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ ലൈബ്രറി? സർക്കാരും ലൈബ്രറി കൗൺസിലും അടിയന്തരമായി ഇടപെടണം. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സന്ദേശവുമായി കൊച്ചിയിൽ നടന്ന വിദ്യാർത്ഥികളുടെ യോഗ അവതരണം ശ്രദ്ധേയമായി. കലയും യോഗയും സമന്വയിപ്പിച്ച് യോഗ അവതരണത്തിനൊപ്പം വിദ്യാർത്ഥികൾ ചിത്രരചനയും നടത്തി. യോഗ ഒരു ആരോഗ്യശീലം എന്നതിനപ്പുറം ഒരു കലാരൂപം കൂടിയാണെന്ന പാഠമാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലായിരുന്നു യോഗ പ്രദർശനം. ഇടപ്പള്ളി ക്യാമ്പയിൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആർട്ടിസ്റ്റിക് യോഗ പ്രദർശനം നടത്തിയത്. ഇതിൽ നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ യോഗയുടെ മഹത്വം, അതോടൊപ്പം പ്രകൃതിയിൽ നിന്ന് ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഈ ആർട്ടിസ്റ്റിക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ യോഗയും ചെയ്യുന്നു, അതോടൊപ്പം ഒരു ആർട്ടും നടക്കുന്നു, ഇവിടെ ചിത്രകലയും നടക്കുന്നുണ്ട്. അപ്പൊ യോഗയും ചിത്രകലയും കൂടെ ബന്ധം ഉണ്ടാക്കി അത് എങ്ങനെ ഭംഗിയാക്കി ചെയ്യാം, എത്രത്തോളം നമുക്ക് ഫോക്കസ്ഡ് ആയി എത്രത്തോളം ഏകാഗ്രതയോടെ രണ്ടും ചെയ്തുകൊണ്ടിരിക്കാം, ആ ഒരു രീതിയിലാണ് നമ്മൾ ആർട്ടിസ്റ്റിക് യോഗ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. കോവിഡിനെ അതിജീവിക്കാൻ യോഗ നൽകുന്ന പരിരക്ഷണം വലുതാണെന്ന സന്ദേശം നൽകാനാണ് പൊതുയിടത്ത് യോഗ പ്രദർശനം നടത്തിയതെന്ന് സ്കൂൾ ഡയറക്ടർ കെ വി തോമസ് പറഞ്ഞു. ഫിസിക്കൽ ഫിറ്റ്നസ് ത്രൂ യോഗ, അതാണ് ഞങ്ങളുടെ മെയിൻ കൺസേൺ. സോ വി ഹാവ് ഡിഫറെൻ്റ് ക്ലാസ്സസ് ഓൾവേസ്, വി ഹാവ് എവറി ഡേ ഇൻ ദ മോർണിംഗ് വി ഹാവ് സെഷൻസ് ലൈക്ക് ദിസ്. വി ഹാവ് എ സ്പെഷ്യൽ യോഗ യു ഹാവ് പ്രാക്ടീസ് യോഗ മാസ്റ്റർ ഇസ് ദേർ, യുവർ ടീച്ചർ ഇസ് ദേർ. ഈ മാസം 21-നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. ന്യൂസ് 18, കൊച്ചി. കോഴിക്കോട് കുമാരനല്ലൂർ ആസാദ് മെമ്മോറിയൽ യു പി സ്കൂളിന് ജൈവ ഉദ്യാനം നിർമ്മിച്ചു നൽകാനൊരുങ്ങി JCI മുക്കം മൈത്രി. പൊതുവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക, പ്രകൃതിയെ കുട്ടികൾക്ക് അടുത്തറിയാനുള്ള അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൈവ ഉദ്യാനം നിർമ്മിച്ചു നൽകുന്നത്. ജൈവ പാർക്ക് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നേരത്തെ നിരവധി ഫലവൃക്ഷ തൈകൾ JCI പ്രവർത്തകർ സ്കൂളിൽ വെച്ചുപിടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പുതിയ ഉദ്യാനം നിർമ്മിക്കുന്നത്. ഉദ്യാനത്തിൽ കുട്ടികൾക്കായി ഇരിപ്പിടം, ആമ്പൽപ്പൂവും മത്സ്യങ്ങളും വളർത്താനുള്ള കുളങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് നിർമ്മിക്കുന്നത്. JCI മുക്കം മൈത്രി ആസാദ് മെമ്മോറിയൽ സ്കൂളിന് വേണ്ടിയിട്ടുള്ള നിർമ്മിക്കുന്ന ഉദ്യാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന രീതിയിൽ കുട്ടികൾക്ക് മറ്റുള്ളവർക്കും വേണ്ടി ഒരു ഫലവൃക്ഷ തൈകൾ ഞങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. രണ്ടാം ഘട്ടം ഇവിടെ ഒരു ഗാർഡൻ നിർമ്മിക്കുകയാണ്, അതിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, വിദ്യാർത്ഥികളെ എത്തിക്കുക എന്ന രീതിയിൽ ഞങ്ങളൊരു രീതിയിലാണ് ഞങ്ങളിവിടെ ഈ പ്രോഗ്രാം ഇവിടെ കണ്ടെത്തിയത്. ഈ സ്കൂളിന് വേണ്ടിയിട്ട് നിന്ന് അതിന് JCI പ്രവർത്തകരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഉദ്യാനത്തിന്റെ നിർമ്മാണോദ്ഘാടനം സോൺ ഗവേണിംഗ് ബോർഡ് മെമ്പർ സൗഫിക് വെങ്ങളത്ത് നിർവഹിച്ചു. ചടങ്ങിൽ JCI മുക്കം പ്രസിഡന്റ് ജിനോജ് കുരുവിള അധ്യക്ഷനായിരുന്നു. ശ്രീജിത്ത് CT, GN ആസാദ്, GK സുഗു, സ്കൂൾ പ്രധാനാധ്യാപിക ഷൈന MP, സലീന ടീച്ചർ, മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18, മുക്കം. ഇടുക്കി പെരുവന്താനത്തെ വിദ്യാർത്ഥികൾ മുത്തശ്ശി മരത്തിന്റെ തണലിൽ ഒത്തുചേർന്നു. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശമുയർത്തിയാണ് മരച്ചുവട്ടിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. പൊണ്ണൻമാവ് എന്നാണ് മുത്തശ്ശി മരത്തിന്റെ വിളിപ്പേര്. നാടിന്റെ ചരിത്രത്തിനൊപ്പം പടർന്നു പന്തലിച്ച മാവിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ സാമൂഹിക പ്രവർത്തകനായ ജലീൽ കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. നമ്മുടെ ഗവൺമെന്റ് പൊണ്ണന്മാവിനെ ആദരിക്കുകയും നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുറേ മരങ്ങൾ ഇതുപോലെ ആദരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഗവൺമെന്റ് ആദരിച്ച ഒരു വൃക്ഷമാണ് ഈ പൊണ്ണന്മാവ്. അതുകൊണ്ടാണ് ഈ പൊണ്ണന്മാവിനെ 200 വർഷങ്ങൾ പഴക്കമുള്ള ഈ മാവിനെ, അതുകൊണ്ട് മരമുത്തശ്ശി എന്നാണ് നമ്മുടെ ഈ മാവിനെ അറിയപ്പെടുന്നത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി രണ്ടാഴ്ച നീണ്ടുനിന്ന പരിപാടികളാണ് പെരുവന്താനം ഗവൺമെന്റ് UPS സ്കൂളിന്റെയും
ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. മുത്തശ്ശി മരച്ചുവട്ടിലെ ക്ലാസ്സിനൊപ്പം കുട്ടികൾക്ക് വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. ന്യൂസ് 18 പെരുവന്താനം. ജയിച്ചവർക്ക് കയ്യടി നൽകുന്നതിനൊപ്പം ജയിക്കാൻ കഴിയാത്തവർക്ക് മുന്നോട്ട് നടക്കാൻ കൈകൊടുക്കുക കൂടി വേണം എന്ന സന്ദേശം പ്രവൃത്തിയിലൂടെ പങ്കുവയ്ക്കുകയാണ് മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ AISF കമ്മിറ്റി. 10-ാം ക്ലാസ്സിൽ പരാജയപ്പെട്ട കുട്ടികളെ കൂടെ കൂട്ടി വിനോദയാത്രയ്ക്കൊരുങ്ങുകയാണ് ഇവർ. ചാലിയാർ പഞ്ചായത്ത് AISF മേഖലാ കമ്മിറ്റിയാണ് 10-ാം ക്ലാസ് കടക്കാൻ പറ്റാതെ പോയ കുട്ടികളെ കൈപിടിച്ച് ഒപ്പം നിർത്തുന്നത്. CPI ചാലിയാർ ലോക്കൽ കമ്മിറ്റിയും ഇവർക്കൊപ്പമുണ്ട്. ജയിക്കാനായി തോറ്റവർക്കൊപ്പം എന്ന പേരിൽ SSLC പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥികളെ കൊടൈക്കനാലിലേക്ക് ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാനാണ് ഇവർ ഒരുങ്ങുന്നത്. 2-3 ദിവസത്തിനകം വിനോദയാത്ര നടക്കും. കുട്ടികൾക്കൊപ്പം അവരുടെ രക്ഷിതാക്കളുമുണ്ടാകും. ഇതിനൊപ്പം സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കൌൺസിലിംഗും മാനസിക സമ്മർദ്ദവും നിരാശാബോധവും കുറയ്ക്കാൻ മൈൻഡ് റിലാക്സേഷൻ ഗെയിം തുടങ്ങിയ പരിപാടികളും നടത്തും. തുടർ പഠന സഹായവും ഉറപ്പാക്കും. ചാലിയാർ പഞ്ചായത്തിലെ SSLC പരീക്ഷയിൽ പരാജയപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവരെ ഈ വരുന്ന സേ പരീക്ഷയ്ക്ക് സജ്ജമാക്കുക, അവർക്ക് ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് സംവിധാനം ഒരുക്കി കൊടുക്കുക, ഇപ്പോൾ വിജയിച്ച കുട്ടികളുടെ കൂടെ ഉപരിപഠനത്തിന് അവരെ യോഗ്യരാക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ പരാജയപ്പെടുന്നവർ പൂർണ്ണമായി എല്ലാവരിൽ നിന്നും മാറ്റിയകത്തപ്പെടരുത്, അവർ വിഷമിക്കരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് AISF ചാലിയാർ യൂണിറ്റും ചാലിയാർ ലോക്കലും കൂടെ ചേർന്നിട്ട് പാർട്ടിയുടെ ലോക്കലും കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ച് നടപ്പിലാക്കുന്നത്. എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം SSLC പരീക്ഷ എഴുതിയവരിൽ പരാജയപ്പെട്ട 14 പേർക്കാണ് ഉല്ലാസയാത്ര ഒരുങ്ങുന്നത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി ഈ അധ്യയന വർഷം മുതൽ പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്നും AISF ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള. ഒരു രൂപയ്ക്ക് 5 വീട് നിർമ്മിക്കാൻ കഴിയുമോ? പലതുള്ളി പെരുവെള്ളം എന്നല്ലേ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുറപ്പെട്ട 2 ചെറുപ്പക്കാർ സൈക്കിളിൽ ഇതിനായി ഭാരത പര്യടനം നടത്തുകയാണ്. 2 ജില്ല പൂർത്തിയാക്കിയപ്പോഴേക്കും ഭൂമി വാങ്ങി. അർഹരായവർക്ക് വീട് നൽകാൻ തിരുവനന്തപുരം എത്തുമ്പോഴേക്കും കഴിയുമെന്നാണ് റനീഷും നിജിനും കരുതുന്നത്. ഈ ചെറുപ്പക്കാർ സൈക്കിളിൽ രാജ്യം ചുറ്റി സഞ്ചരിക്കുകയാണ്. നാട് കാണാനല്ല ഇവരുടെ യാത്ര. ചെറുതും വലുതുമായ നാടും നഗരവും സഞ്ചരിച്ച് 1 രൂപ മുതൽ സംഭാവന സ്വീകരിച്ച് പാവങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുകയാണ് ലക്ഷ്യം. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കാസർഗോഡും കണ്ണൂരും പര്യടനം പൂർത്തിയാക്കി ഇതിനകം 500,000 രൂപ ലഭിക്കുകയും ഭൂമി വാങ്ങുകയും ചെയ്തു. ഞങ്ങള് വയനാട് സുൽത്താൻ ബത്തേരി അമ്പലവയലിൽ നിന്ന് ഒരു ഓൾ ഇന്ത്യ പര്യടനത്തിലാണ് സൈക്കിളിലാണ് റൈഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ റൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് കിട്ടുന്നത് കുറഞ്ഞത് 1 രൂപയാണെങ്കിൽ പോലും കളക്ട് ചെയ്തിട്ട് ഒട്ടും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത വികലാംഗരും രോഗികളായ ഒരു 5 പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാനുള്ള ലക്ഷ്യമായിട്ട് ഇറങ്ങിയതാണ്. അമ്പലവയൽ സ്വദേശിയായ റനീഷ് മൊബൈൽ കടയിലെ ജീവനക്കാരനാണ്. സുഹൃത്ത് നിജിൽ ബാലുശ്ശേരി സ്വദേശിയാണ്. ബത്തേരി പൂമലയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകനാണ് ഇദ്ദേഹം. രാത്രിയിൽ കൂടാരമൊരുക്കി അതിൽ കഴിയും, അതുകൊണ്ട് ചെലവ് കുറയും. പകൽ സമയത്ത് സൈക്കിളിൽ സഞ്ചരിച്ച് ആളുകളെ കാണും. സഞ്ചാരപ്രിയരായ ഒട്ടേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ന്യൂസ് 18 വടകര. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. പകർച്ചപ്പനി അടക്കമുള്ളവ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിക്കാണ് ഈ ദുരവസ്ഥ. ആശുപത്രി സൂപ്രണ്ട് സ്ഥലം മാറിപ്പോയതോടെ 6 മാസമായി പട്ടാമ്പി താലൂക്ക് ആശുപത്രി പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് ഡോക്ടർമാരെയും ജീവനക്കാരെയും സ്ഥലം മാറ്റിയതോടെ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റി. ഇപ്പോൾ ആശുപത്രിയിൽ 3 ഡോക്ടർമാരടക്കം 12 ജീവനക്കാരുടെ കുറവുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ പകർച്ചവ്യാധികളും രോഗങ്ങളും പിടിപെടുന്നവരുടെ എണ്ണവും കൂടി. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ രോഗികൾ വലയുകയാണ്. ശിശുരോഗ വിദഗ്ധനുമില്ല. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ഇന്ന്
നാല് ഡോക്ടർമാർ മാത്രമെന്നുകൊണ്ടും 10-500 ഒ പി ആയിട്ട് ഒ പി ചുരുങ്ങിക്കൊണ്ടും ഉള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ സൂപ്രണ്ട്, ഗൈനോക്കോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, അനസ്തിസ്റ്റ്, സ്റ്റാഫ് നഴ്സ്, അസിസ്റ്റന്റ് റേഡിയോഗ്രാഫർ, അറ്റൻഡർ ഉൾപ്പെടെയുള്ള തസ്തികകളിൽ 12 ഒഴിവുകളാണുള്ളത്. ജീവനക്കാരുടെ കുറവിന് പരിഹാരമുണ്ടാകാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. ഗോൾഡ് പാലസ് ജ്വല്ലറി തട്ടിപ്പിന് ഇരയായവർ ഉടമകളുടെ ആസ്തികൾ കൈവശപ്പെടുത്തിയുള്ള സമരം തുടങ്ങി. കോഴിക്കോട് കുറ്റാടി വടയത്തുള്ള ഭൂമിയിൽ ഇരകൾ പ്രകടനമായി എത്തിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിനാട്ടി സമരത്തിന്റെ ശൈലി മാറ്റിയത്. ഗോൾഡ് പാലസ് ജ്വല്ലറി തട്ടിപ്പിനിരയായ ഇരകളുടെ സ്വർണവും പണവും തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 10 മാസമായി കുറ്റ്യാടിയിൽ സമരം നടത്തുകയാണ് നിക്ഷേപകർ. സമര സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഉടമകളുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്ന സമരമായി അവർ ഇതിനെ മാറ്റുകയാണ്. കുറ്റ്യാടി വടയത്തുള്ള ഉടമകളുടെയും ജീവനക്കാരുടെയും പേരിലുള്ള സ്വത്താണ് കൈവശപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചത്. വടയത്ത് നിന്ന് പ്രകടനമായി നീങ്ങിയ സമരസഹായ സമിതി പ്രവർത്തകർ ഉടമകളുടെയും മാനേജർമാരുടെയും പങ്കാളിത്തത്തോടെ വാങ്ങിയ സ്ഥലത്ത് പ്രവേശിക്കുകയും കൊടികുത്തി സ്ഥലം കൈവശപ്പെടുത്തിയതായുള്ള ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ഈ ഗോൾഡ് പാലസിലെ പ്രധാനപ്പെട്ട ഉടമകളുടെ എല്ലാം പേരിലുള്ള ഈ വടയൊത്ത ഈ സ്ഥലത്തേക്ക് മാർച്ച് നടത്തി ഈ സ്ഥലം സമരസമിതിയുടെയും ആക്ഷൻ കമ്മിറ്റിയും കൈവശപ്പെടുത്തുന്നതായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരവും നമ്മൾ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. 3 രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കൊടികൾ ഒരുമിച്ച് പറമ്പിൽ കുത്തും. ഈ സ്ഥലം കൈവശപ്പെടുത്തിയതായുള്ള ബാനർ ഇവിടെ ഞങ്ങൾ സ്ഥാപിക്കും. ഈ സ്ഥലം ഇനി ഈ ഗോൾഡ് വാഷി ഇരകളുടെയും ആ ഇരകളുടെ സമരം കൈകാര്യം ചെയ്യുന്ന ആക്ഷൻ കമ്മിറ്റിയും സമരസമിതിയുടെയും ആയിരിക്കും ഈ സ്ഥലമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. 10 മാസമായി നിരന്തരമായ സമരം നടത്തിയിട്ടും ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ഉടമകളുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് സമരസഹായ സമിതി സമരത്തിന്റെ രീതി മാറ്റാൻ തീരുമാനിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉടമകളുടെ മറ്റ് ആസ്തികൾ പിടിച്ചെടുക്കുകയും അവിടെ കൊടികുത്തുകയും ചെയ്യുമെന്ന് സമരസഹായ സമിതി നേതാക്കൾ അറിയിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നിക്ഷേപകർക്ക് ഉണ്ടായത്. ന്യൂസ് 18 കുറ്റ്യാടി. കോതമംഗലം പിണ്ടിമന ആയുർവേദ ആശുപത്രി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് കെട്ടിടം. ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെട്ട 1158 പേർക്ക് കൂടി ധനസഹായം വിതരണം ചെയ്തു. സുപ്രീംകോടതി ഇടപെട്ടതോടെയാണ് ധനസഹായ വിതരണം സർക്കാർ പുനരാരംഭിച്ചത്. 2102 പേർക്കുള്ള ധനസഹായ വിതരണമാണ് ഇനി ബാക്കിയുള്ളത്. സുപ്രീംകോടതി വിമർശനത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ അനുവദിച്ച 200 കോടി രൂപയിൽ നിന്നാണ് നിലവിൽ ദുരിതബാധിതർക്ക് ധനസഹായം വിതരണം ചെയ്യുന്നത്. ഇതുവരെ 1158 പേർക്കായി 45 കോടി 75 ലക്ഷം രൂപ വിതരണം ചെയ്തു. പ്രത്യേക വെബ് പോർട്ടലിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്കാണ് ധനസഹായം അനുവദിക്കുന്നത്. ഇനി 2102 പേർക്ക് കൂടി നഷ്ടപരിഹാരം നൽകാനുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. അപേക്ഷ കിട്ടുന്ന മുറയ്ക്ക് ഇവർക്ക് ധനസഹായം വിതരണം ചെയ്യും. സർക്കാർ അനുവദിച്ച 200 കോടി രൂപ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം അപേക്ഷകർക്ക് കൃത്യമായി നൽകി വരികയാണ്. കാലതാമസം ഒഴിവാക്കുന്നതിനും ദുരിതബാധിതർക്ക് അസൗകര്യം ഉണ്ടാക്കാതെ സുതാര്യമായും ധനസഹായം ലഭ്യമാക്കുന്നതിന് ഓൺലൈൻ വെബ് പോർട്ടലിലൂടെ മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. പോർട്ടൽ നിലവിൽ വരും മുൻപ് സെല്ലിൽ നേരിട്ട് അപേക്ഷ നൽകിയവരുടെ ഫയലുകളിലും തീരുമാനമെടുക്കും. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സുപ്രീംകോടതിയും ഉത്തരവിട്ടിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാര തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ ദുരിതബാധിതരിൽ ചിലർ സുപ്രീംകോടതിയെ സമീപിച്ചതോടെയാണ് തുക വിതരണത്തിനുള്ള നടപടി സർക്കാർ പുനരാരംഭിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്കെതിരെ ഇന്റർനെറ്റ് മേഖലയിലെ സ്ഥാപനങ്ങൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കുപ്രചരണം നടത്തുന്നതിനെതിരെ ശബ്ദമുയർത്തുകയാണ് ഇന്റർനെറ്റ് കഫെ ഉടമസ്ഥരുടെ കൂട്ടായ്മ CDICOA. ചെറുതും വലുതുമായ നിരവധി ഇന്റർനെറ്റ് കഫേകൾ മികച്ച സൌകര്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് നൽകി വരുന്നത് എന്ന് ഇന്റർനെറ്റ് കഫേ ഉടമസ്ഥരുടെ കൂട്ടായ്മയിലെ നേതാക്കൾ പറയുന്നു. ആധാർ അല്ലാത്ത എല്ലാ സേവനവും ഇവർ നൽകുന്നുണ്ട്.
എന്നാൽ ഈ മേഖലയിൽ കുപ്രചാരണങ്ങൾ പ്രയാസം സൃഷ്ടിക്കുന്നതായി ഇവർ പറയുന്നു. വ്യാപകമായ പ്രചാരണം അഴിച്ചുവിട്ട് മാന്യമായും കൃത്യമായും വർഷങ്ങളായി സേവനം നടത്തുന്നവരെ അനധികൃത സേവന കേന്ദ്രങ്ങൾ എന്ന് മുദ്രകുത്തുന്നതാണ് തങ്ങളുടെ തൊഴിലിന് ഭീഷണിയെന്നും സംഘടന സൂചിപ്പിക്കുന്നു. ഒരുപാട് വർഷത്തെ പാരമ്പര്യം, ഒരുപാട് വർഷത്തെ സേവന സർവീസും ഉള്ള ഞങ്ങള് ഇന്നും ഓരോ കുട്ടികളും ഓരോ ഘട്ടങ്ങൾ ഓരോ തലമുറ കഴിയുമ്പോഴും വീണ്ടും നമ്മളെ തന്നെ ആശ്രയിക്കുന്നത് നമ്മളിലുള്ള വിശ്വാസമാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികളെ സിസ്റ്റർ ബ്രദർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ തന്നെ വീണ്ടും അവരെ ആശ്രയിക്കാൻ കാരണം നമ്മൾ കൃത്യതയോടും ചെയ്തു കൊടുക്കുന്നതും മാത്രമാണ്. CDICOയ്ക്ക് കീഴിൽ 300 സ്ഥാപനങ്ങൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. തൊഴിൽ, വിദ്യാഭ്യാസം, മറ്റ് സർക്കാർ സേവനങ്ങൾ എന്നിവ സംബന്ധിച്ച അപേക്ഷകളും മറ്റും തയ്യാറാക്കാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നു. എല്ലാ തരത്തിലുള്ള രജിസ്ട്രേഷനുകളും ഉള്ള സ്ഥാപനങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലുള്ളവരുമായും യോജിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സംഘടന ഉദ്ദേശിക്കുന്നതായി നേതാക്കൾ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.